പ്രിയ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും മറ്റൊരു ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന പദ്യത്തിലെ ചോദ്യോത്തരങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കപ്പോൾ അഞ്ചാമത്തെ ചോദ്യം എഴുതി വയ്ക്കാം, നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഫേറ്റ്, വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ്, വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് ദ മെൻ, വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് ദ മെൻ വിത്ത് ദ സ്വോർഡ്സ്, what is the fate of the men with the swords, with the swords who hope with the swords, with the swords, swords swords, swords nichal vaalugal ennaan artham, with the swords, with swords manasilayo, swords vaalugal അവിടെ വരെ എഴുതിയാ. വിത്ത് ഓക്കെ ഓക്കെ വിത്ത് സ്വോർഡ്സ് ഹു ഹോപ്പ് ടു റീപ്പ് ദ ഫീൽഡ്, ഹു ഹോപ്പ് ടു റീപ്പ് ദ ഫീൽഡ്. Who hope to reap the field. എഴുതിയോ? ഓക്കെ ഓക്കെ അപ്പോൾ സാറ് പറഞ്ഞു തരാം ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്. ഈ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്ന യുദ്ധവീര പോരാളികളുടെ വിധി എന്നാണ് ചോദ്യം. അവരെന്ത് ചെയ്തിട്ടിരിക്കണേ? അവര് വാളുകൊണ്ട് പോരാടി മറ്റുള്ള എതിരാളികളുടെ തലകൾ കൊയ്തിട്ടാണ് ഇരിക്കണേ. അവരുടെ വിധി എന്താണെന്നാണ് ചോദ്യം. അവർക്കുള്ള വിധി എന്താ? അവരും കാലക്രമേണ അവർ നാടിഞ്ഞരമ്പുകൾ നശിച്ചു പോയി, അവരും മരണത്തിന് കീഴടങ്ങേണ്ടി വരും. അവരും മെല്ലെ മെല്ലെ ഓരോ ദിവസവും വാർദ്ധക്യത്തിലേക്കും മരണത്തിലേക്കും നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നാണ് ആ അർത്ഥം. അവരും വിധിക്ക് കീഴടങ്ങേണ്ടി വരുമെന്നാണ് അവരുടെ വിധി കേട്ടോ. അവരും മരണത്തിന് കീഴടങ്ങേണ്ടി വരും, അതാണ് അവരുടെ വിധി. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം എഴുതാം നമുക്ക്. ഹലോ, ആ ഓക്കെ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. The men with the swords, the men with the swords who are victors, who are victors, the men with the swords who are victors, who are victors, who are victors, who are victors will also die, will also die, who are victors will also die. Who are victors will also die. Eldio. Full stop iduga ennittu ingane eldu. They will have to. Ah, eldikyo. Koyappilla, uttaram continuous aayittu eldikyo. They will have to. Bend. B-E-N-D. Bend. Bend. They will have to bend. Before the fate, they will have to bend before the fate. They will have to bend before the fate. Fate nicha vidhi, F-A-T-E, fate vidhi. Edhiyo? Edhiya? Okay, namka na adutha vari ezhudam. Adutha vari atta thodarnnu ezhudata, namka adinte uttarathinte continuation aanu ta. Adutha question alla, adutha vari aanu. Namku ezhudam. All are captives of mighty death, 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 all are captives of mighty death. Avada mara ezhudiyo? ഓക്കെ നമുക്ക് അടുത്ത വരി എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എഴുതണം കേട്ടോ. അടുത്ത വരി എന്ന് തെറ്റി പറഞ്ഞാണ്, അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ന് ഇനി നമ്മൾ എഴുതണം കേട്ടോ. വാട്ട് ഡസ് ഡെത്സ് പർപ്പിൾ അൾത്താർ, വാട്ട് ഡസ് ഡെത്സ് പർപ്പിൾ അൾത്താർ
What does Death's Purple Altar refer to? What does Death's Purple Altar refer to? What does Death's Purple Altar refer to? Eldio, what does Death's Purple Altar refer to? Eldia, eldan pattilo? Kelkan pattinille? Hello? Okay. Appo adinte artham endha? What does endana Death's Purple Altar nondu uddeshikkunnathu ennaanu chodyam. Appo endana? എല്ലാവരും മരിച്ചേ പറ്റൂ, മരണത്തിന് വിധേയരായ പറ്റൂ എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. അപ്പോൾ യുദ്ധഭൂമിയിലെ ആളുകൾ രക്തം ചൊരിയുന്നു യുദ്ധകളത്തിലെ, അതുകൊണ്ട് അവരുടെ രക്തം കൊണ്ട് തളം കെട്ടിയിട്ട് ആ രക്തം കട്ട പിടിക്കുമ്പോൾ അത് മരണത്തിൻ്റെ ചുവന്ന ആൾക്കാരെ പോലെ തോന്നിപ്പിക്കുന്നു. അതാണ് അവിടെ റെഡ്സ് ബ്ലഡ്സ് ഡെത്ത്സ് പർപ്പിൾ ആൾത്താർ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. കേട്ടാ, ഇപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. രക്തച്ചൊരിച്ചിലിനെയാണ് ചുരുക്കി പറഞ്ഞാൽ അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഉത്തരം എഴുതിയെടുക്കാം. നമുക്ക് എഴുതാം. ഡെത്ത്സ് പർപ്പിൾ അൾത്താർ, ഡെത്ത്സ് പർപ്പിൾ അൾത്താർ, ഡെത്ത്സ് പർപ്പിൾ അൾത്താർ റെഫർ ടു, ഡെത്ത്സ് പർപ്പിൾ അൾത്താർ റെഫർ ടു, ഡെത്ത്സ് പർപ്പിൾ അൾത്താർ റെഫർ ടു ദ ഇൻഎവിറ്റബിൾ. ഇൻഎവിറ്റബിൾ സ്പെല്ലിംഗ് സാർ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. ഐ എൻ ഇ VITABLE inevitable death, DEATH inevitable death. Inevitable death എന്ന് വെച്ചാൽ എന്താ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത മരണം. Inevitable, INEVITABLE inevitable death, ഒഴിച്ചുകൂടാൻ പറ്റാത്ത മരണം. എഴുതിയോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ അത് റെഫർ ചെയ്യണത് ഡെത്തിൻ്റെ പർപ്പിൾ അൾത്താർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മരണത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഞാൻ കുറച്ചൊരു വിശദീകരണം കൂടി നൽകാണ്. ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ദ ബാറ്റിൽ ഗ്രൗണ്ട്സ്. ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ദ ബാറ്റിൽ ഗ്രൗണ്ട്സ് where blood flows and the ground are made അവിടെ ഉദ്ദേശിച്ച ഗ്രൗണ്ട്സ് ഉദ്ദേശിച്ചിട്ടുള്ളത് ബാറ്റിൽ ഫീൽഡാട്ടാ, ബാറ്റിൽ ഫീൽഡ്സ് ആണ്. ഗ്രൗണ്ട്സ് ആർ മെയ്ഡ് പർപ്പിൾ കട്ട പിടിച്ച രക്തത്തിൻ്റെ കളറിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കളർ പർപ്പിൾ. ഡാർക്ക് റെഡ് അല്ല, ഒരു പ്രത്യേക കളറാണ് പർപ്പിൾ എന്ന് പറയുന്നത്. ആർ മെയ്ഡ് പർപ്പിൾ വിത്ത് ദ കളർ ഓഫ് ബ്ലഡ്. With the color of blood. Okay. Thus it means bloodshed. ശ്രീരാഗ് പി എ എൻട്രി ചെയ്യുന്നുണ്ട് ഇപ്പോ. ഹലോ. ഓക്കെ. ശ്രീരാഗ് പി എ ഓൾറെഡി അറ്റൻഡൻസ് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ. ഹലോ, ശ്രീരാഗ് പി എയുടെ അറ്റൻഡൻസ് എടുത്തിട്ടില്ലേ? അത് ഇപ്പൊ ബി സി ബി എഫിലെ ശ്രീരാഗ് പി എ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ എഴുതിയിട്ടുള്ളത് അവസാനത്തെ വരിയല്ലേ നമ്മളിപ്പോ എഴുതി. ദസ് ഇറ്റ് മീൻസ് ബ്ലഡ് അല്ലേ. ഹലോ, അവിടെ വരെ എഴുതിയോ? നമ്മൾ എഴുതി കഴിഞ്ഞോ? ഓക്കെ ഓക്കെ. ദസ് ഇറ്റ് മീൻസ് ബ്ലഡ് ഷെഡ് കേട്ടോ. രക്തച്ചൊരിച്ചൽ. ആ ബ്ലഡ് ഷെഡ് എന്ന് വെച്ചാൽ രക്തച്ചൊരിച്ചൽ എന്നാണ് അർത്ഥം. എഴുതി കഴിഞ്ഞു. ഓക്കെ, നോക്കി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. വാട്ട് ക്യാൻ സർവൈവ് ഡെത്ത്
അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ക്യാൻ സർവൈവ് ഡെത്ത് വാട്ട് ക്യാൻ സർവൈവ് ഡെത്ത് എഴുതിയ ക്വസ്റ്റ്യൻ എഴുതിയ അതിന് തുടർന്ന് ചോദ്യമുണ്ട് വെരി ഗുഡ് അത് നമുക്ക് അടുത്ത ചോദ്യത്തിന് ആ തുടർന്ന് ഒരു ചോദ്യം കൂടി ഉണ്ട് വാട്ട് ആർ ദ തിങ്സ് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ബ്ലോസം ദാറ്റ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ് വൈ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ് വൈ എന്തൊക്കെയാണ് മണ്ണിൽ നല്ല സുഗന്ധമുണ്ടാക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം എന്തിനാണ് മരണത്തിനെ അതിജീവിക്കാൻ കഴിയുന്നത് നമുക്കറിയാം നീതിമാന്മാരുടെ സൽപ്രവർത്തികൾക്ക് മാത്രമേ മരണത്തെ അതിജീവിക്കാൻ കഴിയുള്ളൂ നീതിമാന്മാരുടെ സൽപ്രവർത്തികൾ അവരുടെ മരണത്തിന് ശേഷവും അത് സുഗന്ധം വിതറിക്കൊണ്ട് എന്നേക്കുമായി നിലനിൽക്കും എന്നതാണ് നമുക്കറിയാം എന്നറിയാം അപ്പോൾ നമുക്ക് ആ ഉത്തരം എഴുതിയെടുക്കാം ഓക്കെ ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് The actions of the just, the actions of the just, commutator, the good deeds of the righteous people, righteous, righteous spellings are parnaya ta, shradhicho, R-I-G-H-T-E-O-U-S. R-I-G-H-T-E-O-U-S Righteous നന്മ നിറഞ്ഞ നീതി നിറഞ്ഞ എന്നൊക്കെയാണ് റൈച്ചസ് എന്ന വാക്കിൻ്റെ അർത്ഥം പീപ്പിൾ ആളുകൾ റൈച്ചസ് പീപ്പിൾ എന്ന് വെച്ചാൽ നീതി നിറഞ്ഞ നന്മ നിറഞ്ഞ ആളുകൾ ഓക്കെ റൈച്ചസ് പീപ്പിൾ ക്യാൻ സർവൈവ് ഡെത്ത് ക്യാൻ സർവൈവ് ഡെത്ത് ക്യാൻ സർവൈവ് ഡെത്ത് എഴുതിയോ ക്യാൻ സർവൈവ് ഡെത്ത് എഴുതിയോ ഹലോ ഓക്കെ അടുത്ത വരി ദ ഗുഡ് ആക്ഷൻസ് ദ ഗുഡ് ആക്ഷൻസ് ദ ഗുഡ് ആക്ഷൻസ് ബ്ലോസം ദ ഗുഡ് ആക്ഷൻസ് ബ്ലോസം ദ ഗുഡ് ആക്ഷൻസ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ് ഇൻ ദ ഡസ്റ്റ് ബിക്കോസ് ഇൻ ദ ഡസ്റ്റ് ബിക്കോസ് in the dust because people will remember them people will remember them people will remember them and the aroma of the good actions and the aroma of the good actions and the aroma of the good actions will continue to remain in the air in the air will in the air and it will extend to the next generations and it will extend to the next generations and it will extend to the next generations Edia and it will extend to the next generations paavariyada artham ennu cheynale aa nalla sugandhangalu aroma ennu vaakkinte artham nalla manam enna nalla manam sugandham ennokkeyana aroma ennu vaakkinte artham appo aa nalla salpravrutigalu neethimanmarude salpravrutigalu marnathe adijeeviche nalla manam porappoduviche nalla sugandham porappoduviche adutha thalmurayilekku ethum ennaanu parayunnathu manasilayo ഇതിലൊരു സംശയമില്ലല്ലോ സംശയം ഉണ്ടോ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ മാഷ് പറഞ്ഞുതരാൻ തയ്യാറാണ് ഫീൽ ഫ്രീ ടു ആസ്ക് യുവർ ഡൗട്ട്സ് സംശയങ്ങൾ ചോദിക്കാൻ സന്തോഷത്തോടെ ചോദിച്ചോളൂ സാറ് സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നിങ്ങൾക്ക് ഉത്തരം തരാം
ആർക്കെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഹലോ ഹലോ, അവസാനത്തെ വേർഡ് എന്താ? അവസാനത്തെ വേർഡാണോ വേണ്ടേ? ഗുഡ് ആക്ഷൻസ് വിൽ കണ്ടിന്യൂ ടു റിമെയിൻ ഇൻ ദ എയർ. റിമെയിൻ ഇൻ ദ എയർ, അതായത് അവസാനത്തെ വരിയുടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീതിമാന്മാരുടെ സൽപ്രവർത്തികൾ നിലനിൽക്കുകയും അവ പൂക്കളണിയുകയും ഫലം കായ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവരുടെ നീതിമാന്മാരുടെ പ്രവർത്തികളുടെ സുഗന്ധം അടുത്ത തലമുറയിലേക്കും നീളും. അവർക്കും അത് ആസ്വദിക്കാൻ സാധിക്കും, നീതിമാന്മാരുടെ സൽപ്രവർത്തികളുടെ സുഗന്ധം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനത്തെ വാക്ക് ഇൻ ദ എയർ എന്നാണ്. എയർ ആൻഡ് ഇറ്റ് വിൽ എക്സ്റ്റെൻഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻസ്, അവിടെ മേലെ എഴുതിയ ആൻഡ് ഇറ്റ് വിൽ എക്സ്റ്റെൻഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ എഴുതിയ നോബി എഴുതിയ. ഓക്കെ, ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഡയാന, ലുബിന, ഹലോ, ക്ലാസ് അറ്റൻഡ് ചെയ്യും ഇല്ല? ഓക്കെ, ലുബിന അറ്റൻഡ് ചെയ്യണ്ടോ? ക്ലാസ് അറ്റൻഡ് ചെയ്യണല്ലേ. ഓക്കെ, ഇനി അതുപോലെ തന്നെ അഭിനവ്, അലൻ, നിങ്ങളൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യണല്ലേ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എഴുതിയെടുക്കാം. വാട്ട് ഡസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഡസ് ദ ഫ്രേസ് എന്നിട്ട് ഇൻവെർട്ടർ കോമയിൽ എഴുതിക്കോ. വിക്ടർ VICTOR-VICTIM വിക്ടർ വിക്ടിം മീൻ ജയാളി എന്നാണ് വിക്ടറിൻ്റെ അർത്ഥം. വിക്ടിം എന്ന് വെച്ചാൽ തോൽപ്പിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ മരണപ്പെട്ടവൻ എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ അർത്ഥം വരുന്നത്. വിക്ടിം എന്ന് വെച്ചാൽ ഇരയാക്കപ്പെട്ടവൻ എന്നാണ് എക്സാക്ട് മീനിങ്, പക്ഷേ ഇവിടെ യുദ്ധത്തിൽ തോറ്റവൻ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഡസ് ദ ഫ്രേസ്, ഫ്രേസ് എന്ന് വെച്ചാൽ ഉപയോഗം, പ്രയോഗം, ഫ്രേസ്. ഇത് കംപ്ലീറ്റ് സെൻറ്റൻസ് അല്ല, എങ്കിലും വാക്കുകളുടെ ഒരു ശിഖരം, ഒരു അർത്ഥം സൂചിപ്പിക്കുന്ന പ്രയോഗം ആണ് ഫ്രേസ് എന്ന് പറയുന്നത്. വാട്ട് ഡസ് ദ ഫ്രേസ് വിക്ടർ വിക്ടിം മീൻ? എഴുതിയോ, ആ ചോദ്യം എഴുതിയെടുത്തോ. ചോദ്യം എഴുതി കഴിഞ്ഞാൽ ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം, അത് ചോദ്യമാണെന്ന് സൂചിപ്പിക്കുന്നു. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക്ച്വേഷനാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആണെങ്കിൽ സെൻറ്റൻസ് കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇടണം. ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള പങ്ക്ച്വേഷൻസ് ആണ്. ഒരു സെൻറ്റൻസിൽ ഒരു പേര് വരികയാണെങ്കിൽ ആ പേരിൻ്റെ ആദ്യത്തെ വാക്ക് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം കേട്ടോ. ഉദാഹരണത്തിന് സ്ഥലം ബോംബെ അല്ലെങ്കിൽ മുംബൈ. അപ്പോൾ ആദ്യത്തെ വാക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ആദ്യത്തെ വാക്കല്ല, ആദ്യത്തെ അക്ഷരം, ആ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള പങ്ച്വേഷൻസ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരാശയം മുഴുവനാക്കിയിട്ടില്ല, ഒരു ആശയത്തിന് തുടർച്ച പോലെയാണെങ്കിൽ അതിനൊരു കോമ ഇട്ടിട്ട് ആശയം മറ്റൊരു ഭാഗമായിട്ട് അടുത്ത ഭാഗം അടുത്തൊരു വാചകം പോലെ നമുക്ക് എഴുതാം. അപ്പോൾ ചെറിയൊരു കോമ മതി കേട്ടോ. പിന്നെ അതൊക്കെയാണ് ചില പങ്ക്ച്വേഷൻസ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. സെൻറ്റൻസ് കഴിയുമ്പോൾ ഫുൾ സ്റ്റോപ്പ്, ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ ഈ ചോദ്യം എഴുതിയെടുത്തു. വാട്ട് ഡസ് ദ ഫ്രേസ് വിക്ടർ വിക്ടിം മീൻസ് എന്ന് എഴുതിയോ. ഓക്കെ, നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. അപ്പോൾ ആ ചോദ്യം എന്താ? വിക്ടർ വിക്ടിം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഫ്രേസിൻ്റെ ആ പ്രയോഗ രീതിയുടെ വാചക ശിഖരത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. എന്താണ് ഉത്തരം? വിക്ടർ എന്ന് വെച്ചാൽ വിജയം ജയിച്ചവൻ, അല്ലെങ്കിൽ വിജയാളി. വിക്ടിം എന്ന് വെച്ചാൽ ഇരയാക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഇരയാക്കപ്പെട്ടവൻ എന്നുള്ള ഇവിടെ തോറ്റവൻ, യുദ്ധത്തിൽ തോറ്റവൻ എന്നാണ് അർത്ഥം വരുന്നത്. നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ദിസ് ഫ്രേസ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എഴുതിക്കോ? ദിസ് ഫ്രേസ് വിക്ടർ വിക്ടിം എന്ന് ഇൻവെർട്ടർ കോമയിൽ ഇടുക. വിക്ടർ വിക്ടിം, അത് ഇൻവെർട്ടർ കോമയിൽ ഇട്ടിട്ട് ദിസ് ഫ്രേസ് വിക്ടർ വിക്ടിം ഇൻവെർട്ടർ കോമയിൽ ഇട്ടിട്ട് മീൻസ് ദ കോൺക്വറർ, കോൺക്വറർ and the conquered. എഴുതിയോ. അതായത് കീഴടക്കിയവനും കീഴടക്കപ്പെട്ടവരും എന്നാണ് അർത്ഥം. കോമിട്ടിട്ട്
ദ ട്രിയംഫന്റ് ട്രിയംഫന്റ് എന്ന വാക്കിന്റെ അർത്ഥം എഴുതിക്കോ ടി ആർ ഐ യു എം പി എച്ച് എ എൻ ടി ട്രിയംഫന്റ് ടി ആർ ഐ യു എം പി എച്ച് എ എൻ ടി ട്രിയംഫന്റ് ആൻഡ് ദ ഡിഫീറ്റഡ് ട്രിയംഫന്റ് ആൻഡ് ദ ഡിഫീറ്റഡ് ട്രിയംഫന്റ് ആൻഡ് ദ ഡിഫീറ്റഡ് ഡിഫീറ്റഡ് തോൽപ്പിക്കപ്പെട്ടവൻ ഡിഫീറ്റഡ് സ്പെല്ലിംഗ് സാർ പറഞ്ഞുതരാം ഡി ഇ എഫ് ഇ എ ടി ഇ ഡി ഡിഫീറ്റഡ് അതുപോലെ തന്നെ ട്രിയംഫന്റിന്റെ സ്പെല്ലിംഗ് സാർ പറഞ്ഞുതരാം ടി ആർ ഐ യു എം പി എച്ച് മറ്റൊരു മിനിറ്റ് ട്രിയംഫന്റിന്റെ സ്പെല്ലിംഗ് കംപ്ലീറ്റ് ചെയ്യട്ടെ സാറ് ടി ആർ ഐ യു എം പി എച്ച് എ എൻ ടി ട്രിയംഫന്റ് ഇനി അലൻ എന്താ ചോദിച്ചേ കോൺകേർഡ് കഴിഞ്ഞിട്ട് എന്താണെന്നല്ലേ ചോദിച്ചേ ആ കോൺകേർഡ് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് ദ ട്രിയംഫന്റ് ട്രിയംഫന്റ് എന്ന് വെച്ചാൽ വിജയാളി ട്രിയംഫന്റിന്റെ സ്പെല്ലിംഗ് ഒന്നുകൂടി പറഞ്ഞുതരാം ടി ആർ ഐ യു എം പി എച്ച് എ എൻ ടി ട്രിയംഫന്റ് വിജയാളി ആൻഡ് ദ ഡിഫീറ്റഡ് ഡിഫീറ്റഡ് തോൽപ്പിക്കപ്പെട്ടവൻ അത് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് ദ മാസ്റ്റർ ആൻഡ് ദ സ്ലേവ് അത് യജമാനനും അതുപോലെ തന്നെ അടിമയും അതാണ് വിക്ടർ വിക്ടിം എന്ന ഫ്രേസിന്റെ അർത്ഥം കൊണ്ട് അർത്ഥമാകുന്നത് മനസ്സിലായോ ഓക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ പെൺകുട്ടികളൊന്നും പറയണില്ല ലാസ്റ്റ് വരി പറഞ്ഞുതരാം ശ്രദ്ധിച്ചോളൂ ഞാൻ ആ സെന്റൻസ് മുഴുവൻ പറഞ്ഞുതരാം ഉത്തരത്തിന്റെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ദ ഫ്രേസ് വിക്ടർ വിക്ടിം മീൻസ് ദ കോൺകറർ ആൻഡ് ദ കോൺകേർഡ് അത് കഴിഞ്ഞ് കോമ ഇട്ട് ദ ട്രിയംഫന്റ് ആൻഡ് ദ ഡിഫീറ്റഡ് അത് കഴിഞ്ഞ് കോമ ഇട്ട് ദ മാസ്റ്റർ ആൻഡ് ദ സ്ലേവ് എഴുതിയോ അവിടെ വരെ എഴുതിയോ ആ മാസ്റ്റർ എന്ന് വെച്ചാൽ യജമാനൻ സ്ലേവ് എന്ന് വെച്ചാൽ അടിമ ഇത് അതേപോലെ തന്നെയാണ് യുദ്ധക്കളത്തിലെ ജയിച്ചവനും തോറ്റവനും ട്രിയംഫന്റ് എന്ന് വെച്ചാൽ ജയിച്ചവൻ ഡിഫീറ്റഡ് എന്ന് വെച്ചാൽ തോറ്റവൻ അതുപോലെ കോൺകറർ എന്ന് വെച്ചാൽ കീഴടക്കിയവൻ മറ്റേ കോൺകേർഡ് എന്ന് പറയുന്നത് കീഴടക്കപ്പെട്ടവൻ അതേ അർത്ഥം തന്നെയാണ് വിക്ടർ വിക്ടിം എന്ന് വാക്കുകൊണ്ട് ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ ആ എന്താണ് ഹലോ മാസ്റ്റർ ആൻഡ് ദ സ്ലേവ് മാസ്റ്റർ ആൻഡ് ദ സ്ലേവ് മനസ്സിലായോ ആൻവിൻ മാസ്റ്റർ എന്ന് വെച്ചാ യജമാനൻ ആ യജമാനൻ ആൻഡ് സ്ലേവ് എന്ന് വെച്ചാ അടിമ അടിമ കേട്ടാ ഓക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇനി ഹലോ ഇല്ല ഓക്കെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തും പെൺകുട്ടികൾ എന്താ പറയാത്തത് സംശയമുണ്ടോ ഇല്ല ഓക്കെ ഓക്കെ ഡയാന ഹലോ ഓക്കെ ഓക്കെ ലുബിന സംശയമുണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം അടുത്ത ക്വസ്റ്റ്യൻ മാർജിനിലെ വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ എന്ന് എഴുതിയെടുക്കുക അടുത്ത ക്വസ്റ്റ്യൻ മാർജിനിലെ വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ എന്ന് എഴുതി വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ എഴുതൂ ചോദ്യം എഴുതിക്കോളൂ വൈ ഡെത്ത് ഈസ് കോൾഡ് വൈ ഡെത്ത് ഈസ് കോൾഡ് വൈ ഡെത്ത് ഈസ് കോൾഡ് ദ ലെവലർ വൈ ഡെത്ത് ഈസ് കോൾഡ് ദ ലെവലർ Why death is called the leveler? എന്തുകൊണ്ടാണ് മരണത്തെ ലെവലർ എന്ന് വിളിക്കാൻ കാരണം എന്നാണ് ചോദ്യം Why death is called the leveler? എന്തുകൊണ്ടാണ് മരണത്തെ ലെവലർ എന്ന് വിളിക്കാൻ കാരണം എന്നാണ് ചോദ്യം ഉത്തരം എഴുതിയെടുക്കാം നമുക്ക് എന്തുകൊണ്ടാണ് മരണത്തെ നിരപ്പാക്കുന്നവൻ എന്ന് വിളിക്കാൻ കാരണം എന്നാണ് ചോദ്യം നമുക്കറിയാം മരണം ധനവാനെന്നോ ദരിദ്രനെന്നോ ഒന്നും കണക്ക് നോക്കാതെ എല്ലാവരെയും പൊടിയിലേക്ക് കൊണ്ടുപോയി തുല്യത വരുത്തുന്നു നിരപ്പാക്കുന്നു അതുകൊണ്ടാണ് മരണത്തെ ലെവലർ എന്ന് ജെയിംസ് ഷെർലി വിളിക്കാൻ കാരണം ഓക്കെ ജെയിംസ് ഷെർലി ആരാ ഓക്കെ വെരി ഗുഡ് ലെന ജെയിംസ് ഷെർലി എന്ന് പറയുന്നത് ഈ കവിത എഴുതിയ വ്യക്തി ഓക്കെ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം ഉത്തരമാണ് എഴുതണം കേട്ടോ ഉത്തരമാണ് എഴുതാൻ പോണത് ഡെത്ത് ഈസ് കോൾഡ് ഡെത്ത് ഈസ് കോൾഡ് The leveler. Death is called the leveler. Death is called the leveler. Because death is called the leveler because
because death shows no distinction. Death shows no distinction. Distinction spellings are parne ram so the jo D I S T I N C T I O N distinction. Distinction the cha where the river. What are the shell distinction no akinder thum? Where the river in anna. And he carries. Distinction the spelling ano? Distinction spelling so the jolo D I S T I N C T I O N. Edio. Okay. Distinction and Wakindar Tham, where the river and distinction and Turane the Golu, distinction and he carries. And he carries. Of everybody alike. Hyphen it. High and low. Rich and poor. Strong and weak. Hyphen it. Hello? Rich and poor, strong and weak. Adim high and low, then rich and poor, strong and weak. Again, hyphen it. Reducing them. All to the dust. Reducing them all to the dust. Edio. Okay. Hello, Edio. Alan Matran. Okay. അപ്പോൾ മരണം നിരപ്പാക്കിക്കൊണ്ട് എല്ലാവരെയും മരണം പൊടിയിലേക്ക് കൊണ്ടുപോകുന്നു, അതുകൊണ്ടാണ് നിരപ്പാക്കുന്നവൻ എന്ന് വിളിക്കാൻ കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് തുടർന്ന് എഴുതിക്കോളൂ, ഹി ഈസ് ആൻ ഈക്വലൈസർ ഇൻ ഹൂസ് ഐസ്. ഈക്വലൈസർ എന്ന് വെച്ചാൽ തുല്യത വരുത്തുന്നവൻ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചുള്ളത് കേട്ടാ. ഇൻ ഹൂസ് ഐസ് Everybody is equal. എഴുതിയോ, അവിടെ മേലെ എഴുതിയോ. ഞാൻ ഒന്നുകൂടെയും ആ സെന്റൻസ് ആവർത്തിക്കാം, ശ്രദ്ധിച്ചോളൂ. He is an equalizer. Equalizer spelling. EQALIZER. Equalizer തുല്യത വരുത്തുന്നവൻ. In whose eyes everybody is equal. Full stop ഇടുക. He levels. അവിടെ വരെ എഴുതിയില്ലേ? ഈക്വൽ വരെ എഴുതിയില്ലേ? ഓക്കെ, അടുത്ത വരെ എഴുതിക്കോളൂ. He levels everybody to one point. ഏത് കഴിഞ്ഞു? O N E. കറക്റ്റ് ആണ്. വൺ ഡബ്ല്യു ഒ എൻ എന്ന് വെച്ചാ വിജയിച്ചു. ഒ എൻ എന്ന് വെച്ചാ ഒന്ന്. വൺ എഴുതിയോ, അവിടെ വരെ എഴുതിയോ. വൺ പോയിന്റ് വരെ എഴുതിയോ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് മരണത്തെ ഡെത്ത് ഈസ് എ ലെവലർ എന്ന് വിളിക്കാൻ കാരണം, ലെവലർ നിരപ്പാക്കുന്നു എന്ന് വിളിക്കാൻ കാരണം എന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ എഴുതിയത്. ധനികനെന്നോ ധനാഢ്യനെന്നോ അല്ലെങ്കിൽ ദരിദ്രനെന്നോ ഒന്നും കണക്കിലെടുക്കാതെ, രാജാവെന്നോ പ്രജയൊന്നും കണക്കിലെടുക്കാതെ, ആരോഗ്യമുള്ളവനോ ആരോഗ്യമില്ലാത്തവരോ ഒന്നും കണക്കിലെടുക്കാതെ
എല്ലാവരെയും മരണം മരണം തുല്യത വരുത്തിക്കൊണ്ട് മണ്ണിലേക്ക് കൊണ്ടുപോകുന്നു ഈ കാരണത്താലാണ് മരണം ഒരു നിരപ്പാക്കുന്നവൻ തുല്യത വരുത്തുന്നവൻ എന്ന് വിളിക്കാൻ കാരണം മരണം എല്ലാവരെയും ഒരു പോയിന്റിലേക്ക് എത്തിക്കുന്നു അങ്ങനെ അവിടെ തുല്യത വരുത്തുന്നു ആ പോയിന്റ് ഏതാ മണ്ണാണ് അല്ലെങ്കിൽ ശവക്കല്ലറയാണ് ആ പോയിന്റ് അപ്പോൾ അങ്ങനെ വരുത്തുന്നത് കൊണ്ടാണ് മരണത്തെ നിരപ്പാക്കുന്നവൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഡെത്ത് ദ ലെവലർ എന്ന പേര് ഡെത്തിനെ ലെവലർ എന്ന പേര് കൊണ്ട് വിളിക്കുന്നത് ഉടമരെ എല്ലാവരും എഴുതിയില്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇത്ര മതി അല്ലേ ഇനി നമുക്ക് പരീക്ഷ എഴുതാമല്ലേ പരീക്ഷ എഴുതല്ലേ ചെറിയ ക്ലാസ് ടെസ്റ്റ് എഴുതല്ലേ ഹലോ ഓക്കെ എല്ലാവരും പുസ്തകം എടുത്തോ മറ്റേ പേ ചെറിയ ഒരു പേപ്പർ എടുത്തോ നമ്മൾ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ് ടെസ്റ്റാണ് നിങ്ങൾ ആ എഴുതിയ ഉത്തരക്കടലാസ് ഫോട്ടോ എടുത്ത് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കേണ്ടതാണ് ഗ്രൂപ്പിലേക്കല്ല പകരം ഈ ഫോൺ നമ്പറിലേക്കാണ് എൻ്റെ ഇൻഡിവിജ്വൽ വാട്സപ്പിലേക്കാണ് അയക്കേണ്ടത് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതിലാർക്കും സംശയമില്ലല്ലോ ഓക്കെ അപ്പോൾ ക്ലാസ് ടെസ്റ്റ് എന്ന് ഹെഡിങ് കൊടുത്തോളൂ ക്ലാസ് ടെസ്റ്റ് എന്ന് ഹെഡിങ് കൊടുത്തതിന് ശേഷം ചോദ്യം എഴുതിയെടുത്തോളൂ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദ്യം എഴുതിയെടുത്തോളൂ പ്രിപ്പയർ എ പ്രൊഫൈൽ ഓൺ മഹാത്മാഗാന്ധി എഴുതിയോ പ്രിപ്പയർ എ പ്രൊഫൈൽ അബൌട്ട് മഹാത്മാഗാന്ധി എഴുതിയോ പ്രിപ്പയർ എ പ്രൊഫൈൽ അബൌട്ട് മഹാത്മാഗാന്ധി എഴുതിയോ പിന്നെ അതിൻ്റെ ഉത്തരം എഴുതിക്കൂടെ ഹലോ ഉത്തരം എഴുതിക്കൂടെ ഉത്തരം എഴുതിക്കോളൂ ഉത്തരം എഴുതി ആ പ്രൊഫൈൽ ഓഫ് അല്ലെങ്കിൽ പ്രൊഫൈൽ അബൌട്ട് മഹാത്മാഗാന്ധിജി പ്രൊഫൈൽ ഓഫ് മഹാത്മാഗാന്ധി നിങ്ങൾ എഴുതിയിട്ട് എനിക്കിത് പോസ്റ്റ് ചെയ്താൽ മതി വാട്സപ്പിലേക്ക് ഇൻഡിവിജ്വൽ വാട്സപ്പ് നമ്പറിലേക്ക് പോസ്റ്റ് ചെയ്താൽ മതി കേട്ടാ എന്താ ഹിൻസ് വേണ്ടല്ലോ മഹാത്മാഗാന്ധി അല്ലേ നിങ്ങൾക്ക് എന്തിനാ ഹിൻസ് ആൻഡ് ദെൻ ഗാന്ധി കെ എന്നുള്ള പാഠത്തിൽ തന്നെ ഒരുപാട് ഹിൻഡുകളുണ്ട് കേട്ടോ ഹലോ ലെന ഓക്കെ അപ്പോൾ നിങ്ങൾ എഴുതി തുടങ്ങിക്കോളൂ അത് കഴിഞ്ഞ് നിങ്ങൾ ഇന്ന് തന്നെ ഇതെൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് പോസ്റ്റ് ചെയ്യണം കേട്ടാ കേട്ടല്ലോ ഓക്കെ അപ്പോൾ ഇവിടെ നെറ്റ് കണക്ടിവിറ്റിയുടെ ദുർലഭത കാരണം ചിലപ്പോൾ ഡാറ്റയുടെ പരിമിതി കാരണം ചിലപ്പോൾ നാളേക്ക് ആവും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് പറഞ്ഞുതരാൻ കേട്ടോ ഹലോ ഓക്കെ ഓരോ ദിവസവും ഒരു ലിമിറ്റ് ഉണ്ടാവും ചിലപ്പോഴേ ആ ലിമിറ്റ് അനുസരിച്ച് വേണം ഡാറ്റ ലിമിറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെക്ക് ചെയ്തിട്ട് നാളെ ഒക്കെ നിങ്ങൾക്ക് മാർക്ക് തരാം കേട്ടോ നാളെയുള്ളിൽ എന്തായാലും ചെക്ക് ചെയ്ത് മാർക്ക് തരാം കേട്ടോ കേട്ടോ ഹലോ ഓക്കെ അപ്പോൾ ഇനി ഞാൻ അറ്റൻഡൻസ് ഒരുക്കി കൂടി വിളിക്കാം എന്താണ് ആൻവിൻ എന്താ ചോദിച്ചേ ആ ഒരു ക്വസ്റ്റ്യൻ മതിയില്ലേ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് ചെറിയ ക്ലാസ് ടെസ്റ്റാണ് ഒരു ക്വസ്റ്റ്യൻ കൂടി വേണോ മതി ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ അറ്റൻഡൻസ് ഒരുക്കി കൂടി വിളിക്കാം ആ എന്തോ എന്താ ഫോർമാറ്റ് ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലിട്ടുണ്ട് കേട്ടോ വീഡിയോ ക്ലാസ്സിലിട്ടിട്ടുണ്ട് കേട്ടോ ഫോർമാറ്റേ ഹലോ കേട്ടോ ഷഹബാസ് ഓക്കെ കേട്ടു എന്ന് കരുതുന്നു അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കോമൺ ഗ്രൂപ്പിലിട്ടുണ്ട് കേട്ടോ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ അപ്പോൾ ഇന്ന് അറ്റൻഡൻസ് ഒരിക്കൽ കൂടി വിളിക്കാം BCBFൽ മുടങ്ങിയിട്ടുള്ളവരെ പ്രണവ് വന്നിട്ട് ആ അതാ പറഞ്ഞേ ഷഹബാസ് അതാ പറഞ്ഞേ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രൊഫൈലിൻ്റെ വീഡിയോ ക്ലാസ് ഇട്ടിട്ടുണ്ട് അതിലെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് ആപ്സിൻ്റെ ഒരു പേര് വിളിക്കാം പ്രണവ് അതുപോലെ തന്നെ മിഥുൻ പ്രമദ്നാഥ്
മുഹമ്മദ് ഷാ വരാത്തവരൊക്കെ പേരാണ് ഇപ്പോൾ വിളിച്ചേട്ടാ ആക്സെൻ്റ് ഇട്ടവരാണ്. ഇനി ഇനി നമ്മുടെ എഫ് എച്ച് ഡബ്ല്യുവിൽ മുടങ്ങിയിട്ടുള്ളവരുടെ പേരെ വിളിക്കണേട്ടാ, ശ്രദ്ധിച്ചോ. മുഹമ്മദ് മിർസ ഇന്ന് വന്നില്ലേ? ഓക്കെ, മുഹമ്മദ് ഷഫീഖ് വന്നിണ്ടോ? ഷഫീഖ് വന്നിണ്ടോ? മുഹമ്മദ് ഷഫീഖ് ആബ്സെന്റ് മാർക്ക് ചെയ്യാണ് കേട്ടോ. ഉവൈസ് വന്നിണ്ടോ? ഉവൈസ് വന്നിട്ടില്ലേ? സൈനുദ്ദീൻ ആബ്സെന്റ് മാർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഈ ആൻസർ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് ഈ വാട്സപ്പ് നമ്പറിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ആരും തന്നെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യരുത്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലഭിച്ചല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ക്ലാസ് ഇപ്പോൾ അവസാനിപ്പിക്കാം. നിങ്ങൾ പതിയെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. ആരും തന്നെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നത്തേക്ക് ഇത് മതിയില്ലേ? ഹലോ. ഓക്കെ, അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, അത്രത്തോളം ശ്രദ്ധയോടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇതേ പരീക്ഷയ്ക്ക് വേണ്ടി, ക്ലാസ് ടെസ്റ്റിന് വേണ്ടി ക്വസ്റ്റ്യൻ പകർത്തി വിദ്യാർത്ഥികളെ, നല്ല കാര്യം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉത്തരം അയക്കുക. എല്ലാ വിദ്യാർത്ഥികളോടും താങ്ക് യു പറഞ്ഞ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവർക്കും ഇനി ലെഫ്റ്റ് ആവാട്ടോ. ഹലോ. ഓക്കെ, വെൽക്കം വെൽക്കം വെൽക്കം. എല്ലാവരും ലെഫ്റ്റ് അയക്കോ കേട്ടോ. ലെഫ്റ്റ് ആയിട്ട് തനിയെ ആ പരീക്ഷ എഴുതിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. ഓക്കെ ഓക്കെ.